ഞാനിന്ന് നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ വാഗമൺ വില്ലേജിനടുത്തുള്ള ഉളുപ്പൂണി എന്ന് പറഞ്ഞ കൊച്ചു പ്രദേശത്താണ്. പച്ചപ്പ് കൊണ്ടും ഹരിതാപം കൊണ്ടും ഇവിടം സ്വർഗമാണ്. പക്ഷേ ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം നരക തുല്യമാണ്. കാരണം ഈ റോഡുകൾ കണ്ടാൽ തന്നെ അറിയാം ഇവിടുത്തെ അവസ്ഥ എന്താന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ അല്ലെങ്കിൽ ഈ റോഡിനെ കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവരുടെ അവസ്ഥകളെ കുറിച്ചാണ് നമ്മളിന്ന് അന്വേഷിക്കുന്നത്. നമ്മൾ ഈ റോഡ് ഏതാണ്ട് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു 10-17 വർഷത്തോളമായി. ഇവിടെ ഒരു ഭരണ സംവിധാനം ഉണ്ടോയെന്ന് പോലും സംശയം. ഈ നാടിനോട് കാണിക്കുന്ന അനീതി, ഈ നാട്ടുകാരോട് കാണിക്കുന്ന അനീതിയാണ് ഇതെന്ന് പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഇവിടെ നിന്നാണെങ്കിൽ മൂലമറ്റത്തിന് ഇറങ്ങാനാണെങ്കിലും ഒരു വഴിയുണ്ട് സംഗതി. അത് 1 കിലോമീറ്റർ ടാർ ചെയ്താൽ അത്യാവശ്യം യാത്ര ചെയ്യാൻ സൗകര്യമാണ്. അതുപോലും ചെയ്തു തരാൻ പല മന്ത്രിമാരും പല മന്ത്രിസഭകളും ഉണ്ടായിട്ടും ഈ ജില്ലയ്ക്ക് തന്നെ മന്ത്രി ഉണ്ടായിട്ട് പോലും ചെയ്തിട്ടില്ല. ശക്തമായ സമരമൊക്കെ നടത്തിയായിരുന്നു. അന്ന് MLA എന്ന വാക്ക് ഇതുവരെ പാലിച്ചിട്ടില്ല. 6 മാസത്തിനകം ആധുനിക രീതിയിൽ ഈ റോഡ് നന്നാക്കി തരും, പണിത് തരും എന്ന് പറഞ്ഞിരുന്നതാണ്. അതും ഉണ്ടായില്ല. എല്ലാം പാഴ്വാക്ക്. ഈ നാടിനോടുള്ള തികച്ചും അവഗണന. അതെനിക്ക് പറയാനുള്ളത്. ഏതാണ്ട് 16-17 വർഷമായിട്ട് ചോറ്റുപാറ മുതൽ ഉളുപ്പൂണി വരെയുള്ള 4 കിലോമീറ്റർ റോഡ് വളരെ മോശമായ രീതിയിലാണ് കിടക്കുന്നത്. ജനങ്ങൾക്ക് കാൽനടയായി പോലും സഞ്ചരിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇന്നിവിടെയുള്ളത്. ഏകദേശം 4 വരുന്ന ആദിവാസി മേഖലയിലുള്ള ആളുകൾ ഈ റോഡിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഇത് ഉളുപ്പൂണി മുതൽ കോട്ടമല വരെയുള്ള 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശം ഒരു സെറ്റിൽമെൻറ്റ് കോളനിയായിട്ട് സർക്കാർ പ്രഖ്യാപിച്ചിട്ട് വർഷങ്ങളേറെയായി. ഇനി സർക്കാരുകൾ മറ്റേതെങ്കിലും തരത്തിലുള്ള ഫണ്ടുകൾ വിനിയോഗിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന കോടിക്കണക്കിന് രൂപ ഇവിടെ ലാപ്സായി പോകുന്നു. ഒരു പ്രവർത്തനങ്ങൾക്കും ചെയ്യാതെ ലാപ്സായി കളയുന്നു. അപ്പോൾ അത്തരം ഫണ്ടുകൾ ഉപയോഗിച്ചാണെങ്കിൽ പോലും ഈ റോഡിൻ്റെ പ്രവർത്തനം വളരെ സുഗമമായി നടത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. ജനപ്രതിനിധികളുടെ അവസ്ഥ തീർച്ചയായും അവരാണിത് ചെയ്യേണ്ടത്. അവർ ശരിക്കും ഇതിൻ്റെ അധികാരികൾ അവരാണ്. അവർ ഈ വാഗ്ദാനങ്ങൾ മാത്രമല്ലാതെ പ്രവർത്തനങ്ങളിലോട്ട് വരുന്നില്ല. ഇപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട പീരുമാട് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ആ തുകയുകൊണ്ട് ഇവിടെ ചെയ്തിട്ടുള്ളത് 300 മീറ്റർ കോൺക്രീറ്റ് മാത്രമാണ്. അപ്പോൾ ആ 300 മീറ്റർ കോൺക്രീറ്റ് കൊണ്ട് ആ വർക്കൗട്ട് അവസാനിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നമുക്ക്. എന്നാലും യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ റോഡിൻ്റെ പണി പൂർത്തീകരിക്കേണ്ടതാണ്. അത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു അവഗണന ഈ പ്രദേശത്തെ ജനങ്ങളോട് കാട്ടുന്നതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരു ആശുപത്രിയിൽ കൊണ്ടുപോകാനോ ഞങ്ങൾക്കൊരു മലാരിക വന്നാൽ പോകുവാനോ ഒരു സൗകര്യം ഇന്നുവരെ ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ വേദനപരമായ കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ റോഡിൻ്റെ കാര്യം മാത്രമേ ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നുള്ളൂ. ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞങ്ങൾക്കൊരു ആശുപത്രി കേസ് വന്നാൽ ഞങ്ങൾ എങ്ങനെ പോകും? ഇവിടെ ഗർഭിണികളായി കഴിഞ്ഞാൽ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ട്. ഞങ്ങളിവിടെ വലിയ വലിയ വണ്ടികളിലൊന്നും സഞ്ചരിക്കുന്നില്ല. എല്ലാവർക്കും ഒരു ഓട്ടോയും ഒരു ചെറിയ ബൈക്കുകളും ഉള്ളൂ. അതേ ഞങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്യണം? ആശുപത്രിയൊക്കെ ഇവിടെ ഇവിടെ തൊട്ടടുത്ത് ആശുപത്രി ഇവിടെ 30-40 കിലോമീറ്റർ സഞ്ചരിക്കണം. ഞങ്ങൾക്ക് ജീവിച്ചു പോയാൽ മതി. ഞങ്ങൾ ഈ കാടിനോടും മലയോടും മല്ലടിച്ച് ഞങ്ങൾ അധികാരികളെല്ലാം വരുന്നു. അവർ പണം പിരിക്കുന്നു, അവർ പോകുന്നു ഞങ്ങളിൽ നിന്ന്. ഇനി വന്ന ആർക്കും കൊടുക്കത്തില്ല. ഒരു രാഷ്ട്രീയക്കാർക്കും ഇനി കൊടുക്കത്തില്ല. ഒരു രാഷ്ട്രീയക്കാരും ഇങ്ങോട്ട് വരണ്ട. ഞങ്ങൾ പുണിക്ക് അത്ര എനിക്ക് പറയാനുള്ളൂ. വോട്ട് ചോദിച്ചു ആരും വരണ്ട. വോട്ടും ആർക്കും തന്നെ ഇല്ല. ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയവും ഇല്ല. ഞങ്ങൾ ഈ റോഡിന്റെ പ്രശ്നം തീരാതെ ഞങ്ങൾ ആരും ഒരു രാഷ്ട്രത്തിലേക്ക് ഇല്ല. അത്രേ പറയാനുള്ളൂ. കുട്ടികളെ എങ്ങനെ സ്കൂളിൽ പോകുന്നു, എങ്ങനെ വരുമെന്നോ ആർക്കും ഒരു അറിയില്ല. ആ കൂട്ടുകാർ വളവാണെങ്കിൽ വളം വണ്ടി തിരിയേരാ. അതിന് നല്ലൊരു തീരുമാനം ഇത്. ഈ റോഡ് ഈ പ്രാവശ്യം MLA പണിത് തരാറ്. ഒന്ന് മഴയായിട്ട് MLA പണിതിട്ടില്ല. MLAക്ക് യാതൊരു ഇതുമില്ല. MLA രാജസ്ഥാൻ സാറിനോട് കൊണ്ട് ഇത് പറഞ്ഞ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. സാറിന് ചെയ്തു തരുന്നില്ല. നമുക്ക് ഇവിടുന്ന് ഒരു ഹോസ്പിറ്റൽ കേസ് കൊണ്ടുപോകണേ തന്നെ പിന്നെ ഒരു പരിധിക്കുള്ള നമുക്ക് വണ്ടിയുണ്ട്. അത്യാവശ്യം നില കിടക്കുന്ന ഒരാളെ കൊണ്ടുപോകണേലും ആ നടപടിയുള്ള കാര്യങ്ങളല്ല. കാരണം ഇവിടുന്ന് ചോറ്റുപാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ജീപ്പ് ഓടിച്ചിറങ്ങി തന്നെ 35 മിനിറ്റ് എടുക്കുന്നുണ്ട്. 4 കിലോമീറ്റർ പോകാനായിട്ട് 35 മിനിറ്റ് നമുക്ക് ജീപ്പ് എടുക്കുന്നുണ്ട്. അതിനകത്ത് ഇപ്പം MLA ഫണ്ടിൽ നിന്ന് വാടിവർത്തോമന്റെ സഖാവിന്റെ ഫണ്ടിൽ നിന്ന് ഒരു 50 ലക്ഷം രൂപ പ്രഖ്യാപിച്ച് നമുക്ക് റെഡിയാക്കാണ്ട് ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ 6 മാസത്തിന് മേളിലായതാണ്. ഇപ്പൊ ഒരു 300 മീറ്റർ കോൺക്രീറ്റ് ചെയ്തെങ്കിലും അതിന്റെ സൈഡ് ഒരു മണ്ണിടുവോ ഒരു കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ഞങ്ങൾ അതിന്റെ കോൺട്രാക്ടറെ വിളിക്കുമ്പോഴത്തേക്ക് അയാൾ പറയുന്നത് അത് അയാളുടെ ഡ്യൂട്ടി അല്ല, കോൺക്രീറ്റ് മാത്രമേ എനിക്കുള്ളൂ, സൈഡ് മണ്ണിടുന്ന നിങ്ങൾ വേണേ മണ്ണിട്. ആ രീതിയിലുള്ള സംസാരമാണ് സംസാരിക്കുന്നത്. എന്നാൽ പിന്നെ ഞാൻ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കുറച്ച് കല്ലും മണ്ണും ഒക്കെ പെറുക്കിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ബാക്കി സ്കൂൾ കുട്ടികൾക്കാണെങ്കിലും വളരെ ദയനീയാവസ്ഥയാണ് ഇത് പോകാന്ന് പറഞ്ഞാൽ. പുള്ളിക്കാരൻ സ്കൂളിൽ നിന്നാണ് ബസ് വന്നുകൊണ്ടിരുന്നതാണ്. അപ്പം നിലവിൽ അവർ സ്കൂളിൽ നിന്ന് ഇപ്പം 2 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതിൽ അവർ കുട്ടി ഈ വർഷം 10-ാം ക്ലാസ്സിലാണ്. അപ്പോൾ അവർ പറയുന്ന സ്കൂളിൽ നിന്ന് വണ്ടി വരില്ല എന്നാണ് പറയുന്നത്. നമുക്കൊരു വാഗമൺ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന 500 രൂപ കൂലിയാണ് ഞങ്ങൾ മേടിക്കുന്നത്.
ഇവര് പ്ലേറ്റ് ഒടിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വരുന്ന 1000 രൂപ. അപ്പം ഞങ്ങളുടെ ഡീസൽ പൈസയും കിട്ടുന്നില്ല, വണ്ടിയുടെ മെയിൻറ്റെയിനും കിട്ടുന്നില്ല, ഞങ്ങൾക്ക് ശമ്പളം ഇല്ല. ഇനി നാടിൻ്റെ അവസ്ഥ വെച്ച് ഒരു ഓട്ടം വിളിച്ചാൽ പോകാതിരിക്കാൻ പറ്റില്ല. ആ ഒരു സാഹചര്യമാണ് ഇവിടെ നിലവിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത മാസം മഴ തുടങ്ങും. മഴ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും വേറൊരു വണ്ടികൾ ഈ നാട്ടിലേക്ക് വരുന്നില്ല. ഇതൊരു ഒറ്റപ്പെട്ട അവസ്ഥ, ഒരു ദ്വീപ് പോലെ ആയിപ്പോകും. അപ്പോൾ മഴക്കാലത്ത് എങ്ങനെയാണ് ചേട്ടനിപ്പോൾ വാഹനം ഓടിക്കാൻ കാലത്ത് വണ്ടി വാഹനം ഓടിക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷേ ഈ വാഹനത്തിന് വരുന്ന മെയിൻറ്റെയിൻ താങ്ങാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. ഞാൻ മാത്രമല്ല, ഒരു ഓട്ടക്കാരനും വരികയാണ് ഈ ഉളുപ്പൂണി. വണ്ടി നമ്മളില്ലാത്ത സമയത്ത് വേറെ വണ്ടി വിളിച്ചാൽ പോലും ഒറ്റ ഓട്ടക്കാരന്മാർ വരികയാണ് റോഡ് കാരണം. അപ്പോൾ ഈ നാട്ടിലോട്ട് എത്തിപ്പെടാൻ ഉളുപ്പൂണി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്താൻ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ? ഇത് വേറൊരു വഴിയുണ്ട് കോട്ടവല, അത് ഇതൊക്കെയായിട്ട് മാത്രം. നാട്ടുകാരിങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി വർഷങ്ങളായി. ഈ റോഡിന് വേണ്ടി ഇടത് വർഷമുണ്ട് വലതു വർഷമുണ്ട് ഇവര് ഭരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറേയായി. ഇതുവരെ ഇതിനു വേണ്ടി രാഷ്ട്രീയക്കാർ തന്നെയാണ് ഇതിൽ നന്നായിട്ട് ഈ റോഡൊന്ന് പണിത് തന്നെ ഈ സ്കൂൾ കുട്ടികളെയെല്ലാം ഇപ്പൊ സ്കൂളിന്റെ ബസ്സുകളൊന്നും ഇങ്ങോട്ട് വരില്ല എന്നാണ് അവര് പറയുന്നത്, സ്കൂള് അധികൃതർ പറയുന്നത്. ഒരു കാരണവശാലും ഞങ്ങൾ ബസ് വിട്ടു തരില്ല കുട്ടികൾക്ക് സ്കൂളിൽ പോകാനായിട്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്നാണ് കാരണവന്മാർ ആകെപ്പാടെ വെപ്രാളത്തിലിരിക്കുകയാണ്. ഇവിടെയുള്ള നാട്ടുകാർ കൂടി റോഡിങ് പണിയാമെന്നുള്ള ഒരു രീതിയിലോട്ട് തയ്യാറെടുക്കുകയാണ്. അതിലൊന്നും ഒരു സ്വീകാര്യതയില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇത്രയും വഴി നമ്മുടെ ഒരു കോൺട്രാക്ടർ വന്ന് 300 മീറ്റർ എങ്ങാണ്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പാർശ്വ ബാക്കിയുള്ള ജോലികൾ അവർ ചെയ്ത് നമുക്ക് തരാതിരിക്കാനുള്ള പരിപാടിയാണ് ഇപ്പം നോക്കുന്നത്. കുട്ടികളുടെ കാര്യങ്ങളിലാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ. എൻ്റെ വീട്ടിലാണ് 3 കുട്ടികൾ പുള്ളിക്കാല സ്കൂളിൽ പഠിക്കുന്നതാണ്. സ്കൂൾ പറഞ്ഞിരിക്കുന്നത് സ്കൂൾ വണ്ടി വിടുകയാലെന്നാണ്. 8 കിലോമീറ്ററോളം നടന്ന് വേണം ഇനിയും പോകാൻ. മഴക്കാലമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഉളുപ്പൂണി ചുറ്റുപാത റോഡിൻ്റെ ഈ ശോരാവസ്ഥ സർക്കാർ അറിഞ്ഞ് എന്തെങ്കിലും നടപടി എടുക്കണമെന്ന് നാട്ടുകാരെന്ന നിലയിൽ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഇവിടുന്ന് റേഷൻ മേടിക്കാൻ പോകണമെങ്കിൽ ഒരു വണ്ടി പോലും ഒരു ഓട്ടോ പോലും വരികയല്ല, ആശ്രയ കേസ് ഒരു ഓട്ടോ വരികയല്ല. കാര്യം എന്താന്ന് പറഞ്ഞാൽ അവർ പറയുന്ന വഴി മോശം എന്ന് പറയുന്നത്, 300 രൂപയ്ക്ക് ഓടേണ്ട ഓട്ടോ 600 രൂപയ്ക്കാണ് ഓടുന്നത്. റേഷൻ മേടിക്കാൻ പോകണമെങ്കിൽ 600 രൂപ മുടക്കണം. 2 കിലോ അരി മേടിക്കാൻ പോകുന്നവര് അതുപോലെ നമുക്ക് എനിക്ക് എന്നും അസുഖമാണ്. പക്ഷെ നമ്മൾ മിക്ക ദിവസം ഈ വണ്ടി വിളിച്ചാൽ പോലും നമുക്കൊന്ന് പോകണ്ടേ? എത്ര രൂപയാണ് വണ്ടി വിളിച്ച് വാഗമണ്ണി വിളിച്ച്? വാഗമണ്ണി വണ്ടി വിളിച്ച് ഓട്ടോയ്ക്ക് പോകണമെങ്കിൽ 450 രൂപ. ജീപ്പിനാണെങ്കിൽ? ജീപ്പിനാണെങ്കിൽ ആദ്യം കൂടുമായിരിക്കും, 1700 രൂപ ആയിരിക്കും. ഞാൻ ജീപ്പിന് ആദ്യം നേരത്തെ പോയതേ ഉള്ളൂ. ഇതൊക്കെ ഇങ്ങനെ വാഗ്ദാനങ്ങളല്ലാതെ ഇത് ഒരു നടപടിയിലേക്ക് പോകുന്നില്ല. അത് ഒരു വളരെ ഒരു ബുദ്ധിമുട്ട് ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ ആയതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എത്രയും വേഗം ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കി തരണം. കുഞ്ഞുങ്ങളുടെ ഭാവി എങ്കിലും ഓർത്തെങ്കിലും ഇത് എത്രയും വേഗം ഈ റോഡ് മഴയ്ക്ക് മുന്നേ എന്തെങ്കിലും ഒരു ക്രമീകരണം ചെയ്തു തന്നേ ഒക്കൂ എന്ന് മാത്രമേ എനിക്കിത് പറയാനുള്ളൂ. വർഷങ്ങളോളമായി ഈ ദുരിതം ഞങ്ങൾ അനുഭവിക്കുകയാണ്. അതിനൊരു ഭയങ്കര പാടാണ്. ഇപ്പം നമുക്ക് നമ്മുടെ ആയുസിൻ്റെ ബലം കൊണ്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പണ്ട് തട്ടിപ്പോയത്. ഈ റോഡിന് റോഡ് അത്രയും മോശമാണ്. ഇത് സർക്കാർ അവിടെ ഫ്ലെക്സ് വെക്കുന്നു. ആ അതെ, റോഡ് പുതിയത് ഉദ്ഘാടനം ചെയ്തെന്ന് 50 ലക്ഷം രൂപ അനുവദിച്ചെന്ന് പറയുന്നു. ഇത് ആദ്യം 5 കോടി പറഞ്ഞു, അത് കഴിഞ്ഞ് 50 ലക്ഷം പറഞ്ഞു. എന്നിട്ട് ഇട്ടിരിക്കുന്ന 300 മീറ്റർ കോൺക്രീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഒരു വഴിക്ക് പോലും ഇല്ല. അതിലെ സ്കൂൾ പിള്ളേർ ഏറ്റവും മെയിൻ സ്കൂൾ പിള്ളേരാ. അത് കോടതിക്ക് പരാതി കൊടുക്കണം, എന്നാലേ കോടതി വിചാരിച്ചല്ലേ നടക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങള് ടാക്സി കൊണ്ടിട്ടാണ് പോകുന്നത്. തിരിച്ചു വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ? തിരിച്ചു വരുന്നത് അവിടെ ബസ് സ്റ്റോപ്പിൽ 4 പറ്റുന്നതാണ്. പിന്നെ ഇങ്ങോട്ടേക്ക് 6 മണിക്ക് പറ്റും. 6 മണി 4 കിലോമീറ്റർ ദൂരം വീട്ടിലെത്താൻ വേണ്ടി 6 മണിയാവും. അതുവരെ എന്ത് ചെയ്യും? അത് ഇനി അവിടെ വണ്ടിക്ക് വേണ്ടി നോക്കി നിൽക്കുന്നതാണ്. നോക്കി നിൽക്കുന്നതാണ്. എത്ര പേരുണ്ട് നിങ്ങൾ അങ്ങനെ? സിസ്റ്റർ ആഞ്ചല പുള്ളിക്കാന സ്കൂളിൽ പഠിപ്പിക്കുന്നതാണ്. ഇവിടുന്ന് പുള്ളിക്കാന സ്കൂളിൽ പോയി പഠിപ്പിക്കുകയാണ്. പുള്ളിക്കാന സ്കൂളിൽ നിന്ന് ഇവിടുന്ന് ഇവിടുത്തെ കുട്ടികൾക്ക് പുള്ളിക്കാന സ്കൂളിലേക്കുള്ള ഒരു യാത്രാ സൗകര്യം എന്ന് പറയുന്നത് ആകെ ഒരു സ്കൂൾ ബസ്സാണ്. ഈ റോഡ് വളരെ മോശമായതുകൊണ്ട് തന്നെ ആ സ്കൂൾ ബസ് തന്നെ ഒരുപാട് തവണ റിപ്പയർ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ഇവിടുന്ന് ചോറ്റുപാറ വരെ ഏകദേശം 4 കിലോമീറ്റർ ദൂരമുണ്ട്. ആ 4 കിലോമീറ്റർ എന്ന് പറയുന്നത് വളരെ ദുരിതം പിടിച്ചൊരു യാത്രയാണ്. പല വർഷങ്ങളായിട്ട് അധികാരികൾ റോഡ് നന്നാക്കാം, ഈ വർഷം നന്നാക്കും, അടുത്ത വർഷം നന്നാക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇതുവരെ അതിനൊരു മാറ്റം ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഇതിനകത്ത് അലോട്ട് ചെയ്താക്കുന്ന 50 ലക്ഷം രൂപയുടെ വർക്കാണ് ഇപ്പൊ നിലവിൽ നടക്കുന്നത്. അപ്പം 50 ലക്ഷം രൂപയുടെ വർക്ക് ഇവിടെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞിട്ടില്ല. അതിന്റെ അനാസ്ഥയാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചത്.
അനാസ്ഥ. അതായത് ഈ കോൺട്രാക്ടർ ചെയ്യാൻ പറ്റുന്നില്ല, മഴയാണ്, അങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞ് അതിന് ചെയ്യാതിരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായപ്പോൾ ഞങ്ങൾ കൃത്യമായിട്ട് ഇതിന് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ വന്നു ഇവിടെ വന്ന് പ്രതിഷേധമല്ല, ഈ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന് ഒരു ജനപ്രതി എന്ന നിലയിൽ ഒരുപക്ഷെ ഇത് എം എൽ എവർക്കാണ്, അപ്പോൾ എം എൽ എ ആണ് നടത്തുന്നത്, അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട അധികാരിയും എം എൽ എ ആണ്, ജനപ്രതിനിധി അല്ല, പഞ്ചായത്ത് മെമ്പർ അല്ല, പഞ്ചായത്തിൽ വർക്ക് നടത്തുന്ന ഒരാളാണ്. പക്ഷെ അതിൻ്റെ ബാക്കി കാര്യങ്ങളെന്ന നിലയിൽ തടസ്സമായപ്പോൾ നേരിട്ട് എം എൽ എ കാണുകയും ഈ പറയുന്ന ഉദ്യോഗസ്ഥരെ നേരിട്ട് ബന്ധപ്പെടുകയും അവർ ഇന്നലെ ഇവിടെ വരികയും ചെയ്തു. നിർമ്മിതിയാണ്, പാലാ നിർമ്മിതിയാണ് ഇതിൻ്റെ വർക്ക് ഏറ്റെടുത്തിരുന്നത്. അവരിവിടെ വരികയും ചെയ്തു. വരികയും ചെയ്തപ്പോഴത്തേനും അവർ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു, മഴയാണെങ്കിൽ ശരി ഓക്കെ ചെയ്യണ്ട, പക്ഷേ മഴയില്ലെങ്കിൽ കൃത്യമായിട്ട് ഈ വർക്ക് തുടങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയുന്നത് നാളെ അല്ലെ നാളത്തേക്ക് തുടങ്ങാനാണ് പറയുന്നത്. ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ ഓട്ടോ ഓടിച്ചിട്ട് ഒരാശുപത്രി പോകണമെങ്കിൽ തന്നെയും ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്കൂൾ ബസ് വരണമെങ്കിൽ. അന്നേരം സർക്കാർ ഇതൊന്നും ചെയ്യുന്നില്ല. 17 വർഷമായിട്ട് ഈ റോഡ് ഇങ്ങനെ തന്നെ കിടക്കുക എന്ന് പറഞ്ഞാൽ ഒരു 4 കിലോമീറ്റർ ടാർഗറ്റ് ചെയ്യാൻ ചെയ്തില്ലെങ്കിൽ പിന്നെ സർക്കാർ എന്തിനാണ്?